ആഹാ, മണിക്കുട്ടി ഇന്ന് യൂണിഫോം ഒക്കെ ഇട്ട് സുന്ദരി ആയിട്ടുണ്ടല്ലോ. താങ്ക് യു ആന്റി. അല്ല, കൃഷ്ണ എന്താ ഒന്നും മിണ്ടാത്തത്? ലോക്കൽ ഗാർഡിയന് മണിക്കുട്ടിയോട് ഒന്നും പറയാനില്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ, മിടുക്കിയായിട്ടുണ്ട്. അല്ല, രാധിക പുറത്തു പോവാണോ? ആ, മോളെ സ്കൂളിലാക്കിയിട്ട് വരാന്ന് വിചാരിച്ചു. അതിനെന്തിനാ രാധിക പോകുന്നത്? മുത്തിനെ കൊണ്ടുപോവാൻ ഡ്രൈവർ ഉണ്ടല്ലോ, ആ വണ്ടിയിൽ പോയാ മതി മണിക്കുട്ടി. നടക്കില്ല കാവ്യ. നീ എന്താ കാവ്യ പറഞ്ഞത്? മുത്തിന്റെ കൂടെ ഇവളെ സ്കൂളിൽ വിടാന്നോ? അതെ, രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെയല്ലേ പഠിക്കുന്നേ, പിന്നെന്താ പ്രശ്നം? ഓഹോ, അതാണോ നിന്റെ ന്യായം? വഴിയെ അലഞ്ഞു തിരിഞ്ഞ രണ്ടെണ്ണത്തിനെ ആദ്യം ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു, അത് തെറ്റ്. അവളെ ഇവിടത്തെ കുട്ടി പഠിക്കുന്ന അതേ സ്കൂളിൽ ചേർത്തു, രണ്ടാമത്തെ തെറ്റ്. ആദ്യം ആ രണ്ട് തെറ്റുകൾ തിരുത്ത് കാവ്യ, അപ്പൊ പിന്നെ നിന്റെ ന്യായം തനിയെ ഇല്ലാതാവുന്നത് കാണാം. നീ കൊള്ളാവലോടി കുരുട്ടെ, മുത്തിന്റെ ഒപ്പം കാറിൽ ഞെളിഞ്ഞിരുന്ന് എല്ലാ ദിവസവും സ്കൂളിൽ പോകാന്ന് കരുതിയോ? സ്കൂളിൽ പോയി മുത്തിനിട്ട് പാര വെച്ച് നിനക്കാളാകണം, അല്ലടി അസത്തെ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ആന്റി, ഞാനും മുത്തും കൂടെ ഒരുമിച്ച് പഠിച്ചോളാം. നിന്റെ വലിയ ഔദാര്യൊന്നും വേണ്ട എന്റെ മുത്തിന്. സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെ അവൾക്കറിയാം. അനിയത്തിയെ പോലെ നോക്കിക്കോളാം, ഒരുമിച്ചിരുന്ന് പഠിച്ചോളാം, ഒന്നും വേണ്ട ഇവിടെ. സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന അശ്രീകരങ്ങളും